നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. 7 ദശലക്ഷം ജനങ്ങളുടെ ജീവൻ കവർന്ന കോവിഡിനേക്കാൾ മാരകമായ മഹാമാരി വരാനിരിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പോയവാരം നൽകിയ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ WHO പ്രസിദ്ധീകരിച്ച മഹാമാരികളുടെ സാധ്യതാ പട്ടികയാണ് ഭീതി ഉയർത്തുന്നത്. എബോള, സാർസ്, സിക്ക തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമേ പട്ടികയിലുള്ള ഡിസീസ് എക്സ് എന്ന പരാമർശമാണ് ആശങ്ക പടർത്തുന്നത്. എന്താണ് ഡിസീസ് എക്സ് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ലോക ജനത. അടുത്ത മഹാമാരിക്കായി ലോകം സജ്ജരായിരിക്കണമെന്നും അത് കോവിഡ്-19നേക്കാൾ ഏറെ അപകടകാരിയായേക്കാം എന്ന ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസിന്റെ മുന്നറിയിപ്പ് ഭയാശങ്കയോടെയാണ് പോയവാരം ലോകം കേട്ടത്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന നിലയിലുള്ള കോവിഡ്-19ന്റെ അവസാനം ആഗോള ആരോഗ്യ ഭീഷണി എന്ന നിലയിലുള്ള കോവിഡ്-19ന്റെ അവസാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനീവയിൽ 76-ാം ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു ടെഡ്രോസ് അഥാനം. കൂടുതൽ മാരകശേഷിയുള്ള മറ്റൊരു വകഭേദം രൂപപ്പെടാനും അത് രോഗവ്യാപനത്തിനും മരണത്തിനും കാരണമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടെഡ്രോസ് അഥാനം ഗബ്രിയേസസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് WHO മഹാമാരികളുടെ സാധ്യതാ പട്ടിക പുറത്തുവിട്ടത്. അതിലെ ഡിസീസ് എക്സ് എന്ന് പേരിട്ട രോഗത്തെക്കുറിച്ചാണ് ലോകം ഇപ്പോൾ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നത്. 7 ദശലക്ഷം പേരുടെ ജീവൻ അപഹരിച്ച കോവിഡ്-19നേക്കാൾ മാരകമായേക്കാം ഡിസീസ് എക്സ് എന്നാണ് വിദഗ്ധരുടെ നിഗമനം. രോഗത്തിന്റെ കാരണം ഇനിയും തിരിച്ചറിയാത്തതിനാലാണ് ഡിസീസ് എക്സിലെ എക്സ് എന്ന ഘടകത്തെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. 2018 മുതലാണ് WHO ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഡിസീസ് എക്സ് പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ പരീക്ഷണത്തിനും ഗവേഷണത്തിനും ഫണ്ട് വർദ്ധനവ് ആവശ്യപ്പെടുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു. മാരകമായ മഹാമാരിക്ക് കാരണമായേക്കാവുന്ന രോഗകാരികളുടെ ഒരു ലിസ്റ്റ് ലോകാരോഗ്യ സംഘടന 2017 പ്രസിദ്ധീകരിച്ചിരുന്നു. പട്ടികയിൽ കോവിഡ്-19, എബോള, മാർബർഗ് വൈറസ് രോഗം, നിപ്പ, സിക്ക, കടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് കോവിഡ്-19 ലോകമെങ്ങും പടർന്നു വ്യാപിച്ചത്. അന്നത്തെ ലിസ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോൾ WHO പുറത്തിറക്കിയ പട്ടിക. അതിലാണ് ഡിസീസ് എക്സ് എന്ന രോഗത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാത രോഗത്തെക്കുറിച്ച് ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ. എബോള, കോവിഡ്-19 എന്നിവ പോലെ ഡിസീസ് എക്സും ഒരു സൂനോട്ടിക് ആയിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുകയും മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യുന്ന രോഗങ്ങളെയാണ് സൂനോട്ടിക്കായി കണക്കാക്കുന്നത്. എഞ്ചിനീയറിംഗ് പാൻഡമിക് രോഗകാരിയുടെ സാധ്യതയും വിദഗ്ധർ അവഗണിക്കുന്നില്ല. ലബോറട്ടറി അപകടങ്ങളിലൂടെയോ ജൈവ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായോ അത്തരം രോഗാണുക്കളുടെ വ്യാപനം ഒരു മഹാമാരിയായ ഡിസീസ് എക്സിലേക്ക് നയിച്ചേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിഗമനം. സാധ്യമായ മറ്റൊരു ഉറവിടം പെർമാഫ്രോസ്റ്റാണ്. തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയിലെ മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ സോംബി വൈറസുകൾ പുറത്തുവന്നാൽ മാരകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സൈബീരിയയിലെ തണുത്തുറഞ്ഞ മണ്ണിനടിയിൽ ഭൂമുഖത്തെ ജീവജാലങ്ങളെയെല്ലാം കൊന്നൊടുക്കാനുള്ള വൈറസുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ വെളിപ്പെടുത്തൽ. യുക്രൈൻ ആക്രമണം തുടങ്ങിയ സമയം മുതൽ റഷ്യ ഉയർത്തുന്ന പ്രധാന ഭീഷണി ആണവായുധ പ്രയോഗമാണ്. യുദ്ധം 15 മാസം പിന്നിടുമ്പോൾ യുക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ റഷ്യ അയൽ രാജ്യമായ ബെലറൂസിൽ ആണവായുധങ്ങൾ വിന്യസിക്കാൻ തുടങ്ങി. 33 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് റഷ്യ രാജ്യത്തിന് പുറത്ത് ആണവായുധങ്ങൾ വിന്യസിക്കുന്നത്. അതിനിടെ വിമത സായുധ സംഘങ്ങൾ റഷ്യൻ സൈനികർക്കെതിരെ ആക്രമണം നടത്തിയെന്ന വാർത്ത റഷ്യ നിഷേധിച്ചു. യുക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ റഷ്യ അയൽ രാജ്യങ്ങളിൽ ആണവ മിസൈൽ വിന്യസിക്കുമെന്ന മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായി. റഷ്യയുടെ തന്ത്രപരമായ ആണവായുധങ്ങൾ അയൽ രാജ്യമായ ബെലാറൂസിൽ വിന്യസിക്കാൻ തുടങ്ങി. ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയാണ് ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബെലറൂസ് പ്രസിഡന്റും തമ്മിൽ നേരത്തെ എത്തിച്ചേർന്ന ധാരണപ്രകാരമാണ് മിസൈലുകളുടെ വിന്യാസം. ബെലറൂസിൽ ഏതാനും ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് ഇക്കഴിഞ്ഞ മാർച്ചിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. ഹ്രസ്വദൂര ആണവായുധങ്ങൾ ബെലാറൂസിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലും അതിന്റെ നിയന്ത്രണം അവർക്ക് കൈമാറില്ലെന്ന് പുടിൻ വ്യക്തമാക്കി. ജൂലൈ 1 ആണവായുധങ്ങളുടെ വിന്യാസം പൂർത്തിയാകും.
യുക്രൈനിലെ സൈനിക നടപടിക്ക് റഷ്യയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്ന സഖ്യകക്ഷി രാജ്യമാണ് ബെലാറൂസ്. റഷ്യയ്ക്ക് പുറമെ യുക്രൈൻ നാറ്റോ അംഗങ്ങളായ പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ എന്നീ രാജ്യങ്ങളുമായും ബെലാറൂസ് അതിർത്തി പങ്കിടുന്നുണ്ട്. 1990s പകുതിക്കുശേഷം ഇതാദ്യമായാണ് റഷ്യ അവരുടെ ആണവായുധങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് വിന്യസിക്കുന്നത്. യുക്രൈനെ മറയാക്കി ശത്രുരാജ്യങ്ങൾ തങ്ങൾക്കെതിരെ നടത്തുന്ന സംഘടിത ആക്രമണങ്ങളോടുള്ള പ്രതികരണമാണ് ഇതെന്ന് ബെലറൂസ് പ്രതിരോധമന്ത്രി വിക്ടർ ഖ്രെനിൻ തലസ്ഥാനമായ മിൻസ്കിൽ പറഞ്ഞു. അതേസമയം റഷ്യയുടെ നടപടി ബെലാറൂസിലെ ജനങ്ങളുടെ ജീവന് മാത്രമല്ല, യുക്രൈനും യൂറോപ്പിനും പുതിയ ഭീഷണി സൃഷ്ടിക്കുമെന്ന് ബെലാറൂസ് പ്രതിപക്ഷ നേതാവ് സെറ്റ്ലാന ടിക്കനോയ്ക്കായ പറഞ്ഞു. ബെൽജിയം, ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, നെതർലാൻഡ്സ്, തുർക്കിയ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനിടെ മധ്യ യുക്രൈനിലെ നിപ്രോ നഗരത്തിലുള്ള ആശുപത്രികളിൽ റഷ്യൻ മിസൈൽ പതിച്ച് 2 പേർ കൊല്ലപ്പെട്ടു. കുട്ടികളടക്കം 23 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ട്. ഡോണറ്റ്സ്ക് മേഖലയിലെ കല്ലുവിക്കയിൽ ഒരു അണക്കെട്ട് S-300 മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചു. അണക്കെട്ടിന് കേട് സംഭവിച്ചതിനാൽ മേഖല കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 15 മാസമായി തുടരുന്ന യുദ്ധത്തിൽ അതിർത്തി കടന്നുള്ള പോരാട്ടങ്ങൾ ഈ മാസം ശക്തമായി. റഷ്യയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ ബെൽദോക്കില് വെള്ളിയാഴ്ച യുക്രൈൻ നടത്തിയ പീരങ്കി ആക്രമണത്തിൽ റഷ്യയുടെ വാതക പൈപ്പ് ലൈനുകൾക്കും നിരവധി വീടുകൾക്കും നാശമുണ്ടായി. ഇവിടെ മണിക്കൂറുകളോളം തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണയാണ് ഇവിടെ ശക്തമായ പോരാട്ടം നടന്നത്. നേരത്തെ അതിർത്തി കടന്നെത്തിയ 70 യുക്രൈൻ സൈനികരെ വധിച്ചു എന്നാണ് റഷ്യയുടെ അവകാശവാദം. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അധികാര പ്രശ്നമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലിബർട്ടി ഓഫ് റഷ്യ ലെജിയൻ, റഷ്യൻ വോളണ്ടിയർ കോർ എന്നീ സായുധ സംഘടനകളാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം. ആരോപണത്തെ റഷ്യ നിഷേധിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റാകാനുള്ള തീവ്രമോഹത്തിലും ശ്രമത്തിലുമാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിനിടെയാണ് വിട്ടൊഴിയാത്ത വിവാദ കുരുക്കുകൾ. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മത്സരിക്കുമെന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻസിൻ്റെ പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായത്. ട്രംപിൻ്റെ ശത്രുപക്ഷത്തെന്ന് നിലയുറപ്പിച്ചിട്ടുള്ള ഡിസാൻസിൻ്റെ ജനപ്രീതിയിൽ കടുത്ത ആശങ്കയാണ് ഡൊണാൾഡ് ട്രംപിന്. ലോകം പോയ വാരത്തിന്റെ ഇതിന് മുൻപുള്ള പല എപ്പിസോഡുകളിലും US ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻറ്റിസിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടായിരുന്നു. ഡിസാൻറ്റിസിനോളം ട്രംപിന് അപ്രീതിയുള്ള ഒരു നേതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലില്ല. 44-കാരനായ ഡിസാൻറ്റിസിന്റെ ജനസമ്മതി തന്നെയാണ് ട്രംപിന് അദ്ദേഹത്തോടുള്ള അപ്രീതിക്ക് കാരണവും. ട്രംപിന്റെ സ്വന്തം സംസ്ഥാനമായ ഫ്ലോറിഡയിൽ ഡിസാൻറ്റിസ് ഗവർണറായതു മുതലാണ് ഇരുവരും തമ്മിലുള്ള അകൽച്ച കൂടിയത്. 2nd ഡിസാൻറ്റിസ് ഗവർണറായി മത്സരിക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ട്രംപ് ശ്രമം നടത്തിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദി പങ്കിടാൻ ഡിസാൻറ്റിസിനെ ട്രംപ് അനുവദിച്ചിരുന്നില്ല. ചില വേദികളിൽ ഡിസാൻറ്റിസിനെ വ്യക്തിപരമായി ട്രംപ് അവഹേളിച്ചതും വിവാദമായിരുന്നു. റോൺ ഡിസാൻറ്റിസ് എന്ന പേരിനെ റോൺ ഡിസാൻസിമോണിയസ് എന്ന് വിളിച്ചുവരെ ട്രംപ് കളിയാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ഡിസാൻറ്റിസ് വിജയിച്ചത് ട്രംപിന് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം നവംബറിലാണ് ട്രംപ് 2nd പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം പുറത്തുവിട്ടത്. അതിന് പിന്നാലെ പ്രൈമറി പോരാട്ടത്തിൽ ഡിസാൻറ്റിസ് മത്സരിക്കുമെന്ന വാർത്തയും പ്രചരിച്ചു. ഇതിനെ തുടർന്ന് നിരവധി തവണ ട്രംപ് ഡിസാൻറ്റിസിനെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുകയായിരുന്നു. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡിസാൻറ്റിസ് മത്സരിച്ചാൽ അത് പാർട്ടിക്കും ഡിസാൻറ്റിസിനും ദോഷം ചെയ്യുമെന്ന് വരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല ഡിസാൻറ്റിസുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് വരെ ട്രംപ് വെല്ലുവിളിച്ചു. ട്രംപ് പറഞ്ഞ വാക്കു പാലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രൈമറി പോരാട്ടത്തിനുള്ള പ്രചാരണത്തിന് ഡിസാൻറ്റിസ് കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചു. രഹസ്യങ്ങൾ പുറത്തുവിട്ടാലും ഇല്ലെങ്കിലും 2nd അമേരിക്കൻ പ്രസിഡന്റ് പദവി സ്വപ്നം കണ്ടിരിക്കുന്ന ട്രംപിന് തിരിച്ചടിയാണ് ഡിസാൻറ്റിസിന്റെ മത്സരപ്രഖ്യാപനം. ജനപ്രീതി കൂടുതൽ ട്രംപിനാണെങ്കിലും അടുത്തിടെ ചില അഭിപ്രായ സർവേകൾ പുറത്തുവന്നപ്പോൾ ഡിസാൻറ്റിസിന്റെ സ്വീകാര്യതയിൽ വൻ വർധനയാണുണ്ടായിരിക്കുന്നത്. അശ്ലീല ചിത്രതാരം സ്റ്റോമി ഡാനിയലുമായി ബന്ധപ്പെട്ട വിവാദവും മുൻ മാധ്യമപ്രവർത്തകയെ ലൈംഗികമായി ആക്രമിച്ചതിന്റെ പേരിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചതും ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തനായ ഒരു എതിരാളി പടനീക്കം ആരംഭിച്ചത്.
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രൈമറി ഘട്ടത്തിൽ മത്സരിക്കുന്ന വിവരം ഡിസാന്റിസ് ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടത്. ട്വിറ്റർ ഉടമ ഇലോൺ മസ്കുമായുള്ള ഓൺലൈൻ ലൈവ് അഭിമുഖത്തിലായിരുന്നു പ്രഖ്യാപനം. 2019 ജനുവരിയിലാണ് ഡിസാന്റിസ് ഫ്ലോറിഡയുടെ 46th ഗവർണറായി അധികാരമേറ്റത്. നവംബറിൽ നടന്ന മിഡ്ടേം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ഫ്ലോറിഡ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ചാർലി ക്രിസ്റ്റിനെതിരെ വൻ ഭൂരിപക്ഷം നേടിയാണ് ഡിസാന്റിസിന്റെ വിജയം. മുൻ മാധ്യമപ്രവർത്തക കെ സി ഡിസാന്റിസാണ് ഭാര്യ. 3 മക്കളുണ്ട്. സൌത്ത് കാരലൈന മുൻ ഗവർണറും ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡറുമായ നിക്കി ഹേലി, ആർക്കൻസോ ഗവർണർ എയ്സ ഹച്ചിൻസൺ, ഇന്ത്യൻ വംശജനും ടെക് സംരംഭകനുമായ വിവേക് രാമസ്വാമി എന്നിവരാണ് റിപ്പബ്ലിക്കൻ പ്രൈമറിയിലെ മറ്റു പ്രധാന സ്ഥാനാർത്ഥികൾ. മറുവശത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ മാത്രമാണ് ഇതുവരെ രംഗത്തുള്ളത്. ഇനി അറബ് ലോകത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്ക്. അറബ് സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ആകാശത്തോളം ഉയർത്തുന്ന പേരാണ് ഇന്നിപ്പോൾ റയാന ബർണാവി. ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യ അറബ് സ്ത്രീ എന്ന ചരിത്ര നേട്ടം റയാന ബർണാവിയുടെ പേരിലായി കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും സൗദി പൌരനായ അലി അൽ ഖർണിയും നാസയിലെ 2 യാത്രികരോടൊപ്പം റയാന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി തങ്ങളുടെ ശാസ്ത്രീയ ദൗത്യം ആരംഭിച്ചു. സൗദിയിലെ 47 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾ ഉപഗ്രഹം വഴി ബഹിരാകാശ സഞ്ചാരികളുമായി സംവദിക്കും. ഒരു ദശകത്തിനു മുൻപ് വരെ സൌദി അറേബ്യയിലെ സ്ത്രീകൾ അസ്വാതന്ത്ര്യത്തിന്റെ തടവറയിലായിരുന്നു. അറബ് ലോകത്തെ ചരിത്രം മാറ്റിയെഴുതിയ മുല്ലപ്പൂ വിപ്ലവത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നു അവർ. പുരുഷ കുടുംബാംഗമില്ലാതെ യാത്ര ചെയ്യാനും വീടിന് പുറത്തിറങ്ങാനും വിലക്കുള്ള മതനിയമങ്ങളിൽ സ്ത്രീ മനസ്സുകൾ തളയ്ക്കപ്പെട്ടിരുന്നു. ചുരുങ്ങിയ വർഷത്തിനപ്പുറം സൌദി അറേബ്യ ആകെ മാറിയിരിക്കുന്നു. ആ മാറ്റത്തിന്റെ ചിറകിലേറിയാണ് റയാന അൽ ബർണാവി എന്ന 33-കാരി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നെത്തിയത്. സൌദി പൌരയും സ്ഥാനാർബുദ ഗവേഷകയുമായ റയാന അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോൾ സൌദി അറേബ്യയ്ക്ക് മാത്രമല്ല അറബ് ലോകത്തിനും അത് ചരിത്ര നിമിഷമായി. അറബ് മുസ്ലിം ലോകത്തു നിന്നും ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ സ്ത്രീയായി റയാന ബർണാവി. ഓരോ യാത്രയ്ക്കും മാർഗം തെളിയിക്കുന്നവരുണ്ട്, ഓരോ ദൌത്യത്തിനും ഓരോ നായകരുണ്ട്. ഈ വാചകം സൌദി അറേബ്യയുടെ സ്പേസ് കമ്മീഷന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ റയാന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള പകുതി ദൂരം പിന്നിട്ടിരുന്നു. ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയിൽ റിയാനയ്ക്കൊപ്പം മറ്റ് 3 പുരുഷന്മാർ കൂടിയുണ്ടായിരുന്നു. ഒരാൾ സൌദി പൌരനും യുദ്ധവിമാന പൈലറ്റുമായ അലി അൽ ഖർണി, നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി ബിറ്റ്സൺ, അമേരിക്കൻ സംരംഭകനും പൈലറ്റുമായ ജോൺ ഷോഫ്നർ എന്നിവരാണ് മറ്റു 2 പേർ. ഇതോടെ ഒരേ സമയം വനിത ഉൾപ്പെടെ 2 പേരെ ബഹിരാകാശ നിലയത്തിലേക്കെത്തിക്കുന്ന ആദ്യ രാജ്യമായി സൌദി അറേബ്യ. 8 ദിവസമാണ് 4 പേരും ബഹിരാകാശത്ത് തങ്ങുന്നത്. 20 ഗവേഷണ പദ്ധതികളിൽ പങ്കെടുക്കുകയാണ് 4 പേരുടെയും ലക്ഷ്യം. ബഹിരാകാശ നിലയത്തിൽ സൌദി സംഘത്തെ സ്വീകരിച്ചത് 6 ദൌത്യത്തിനായി കഴിഞ്ഞ മാസം നിലയത്തിലെത്തിയ UAE ഡോക്ടർ സുൽത്താൻ അൽ നെയ്ദിയായിരുന്നു. ഇതോടെ ബഹിരാകാശത്തെ ആദ്യ UAE സൌദി കൂടിക്കാഴ്ചയുമായി. ഏറെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കും പരിശീലനങ്ങൾക്കും ഒടുവിലാണ് സൌദി സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത്. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, സൌദി സ്പേസ് അതോറിറ്റി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പ്രത്യേക ദൌത്യത്തിലാണ് സൌദി ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര നിലയത്തിലെത്തിച്ചത്. ബഹിരാകാശത്തെത്തിയ ഇരുവരും അയച്ച ആദ്യ വീഡിയോ സന്ദേശത്തിൽ ചരിത്രയാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതിനവസരം നൽകിയ സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും അവർ പ്രത്യേകം നന്ദി പറഞ്ഞു. ഫാൽക്കൺ റോക്കറ്റിലേക്ക് കയറും മുമ്പ് റയാന ലോകത്തോടായി വിളിച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. റയാനയുടെ ഈ വാക്കുകൾ ഇനി സൌദി അറേബ്യയിൽ ജനിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടികൾക്കും പ്രചോദനമാണ്. എനിക്കിത് നേടാൻ കഴിയുമെങ്കിൽ ഇനിയും അനേകം പേർക്കിത് സാധിക്കും. പുരുഷനോടൊപ്പമല്ലാതെ, ശിരോവസ്ത്രമില്ലാതെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലാതെ, അസ്വാതന്ത്ര്യത്തിന്റെ തടവറയിൽ നിന്നും പറന്നുയർന്ന സ്ത്രീയുടെ ഇച്ഛാശക്തിയുണ്ട് റയാനയുടെ വാക്കുകളിൽ. ആദ്യമായൊരു സ്ത്രീ ബഹിരാകാശത്ത് എത്തിയതിന്റെ 60th വർഷത്തിലാണ് റയാനയുടെ യാത്ര എന്നത് മറ്റൊരു കൌതുകം.
1963 ജൂൺ 16 റഷ്യക്കാരി വാലന്റീന തെരഷ്കോവ എന്ന സ്ത്രീയുമായി പേടകം ഭൂമിയിൽ നിന്നും കുതിച്ചുയരുമ്പോൾ ബഹിരാകാശ ചരിത്രത്തിലെ ആദ്യ പേരുകാരിയായി അവർ. 2023 മാർച്ച് മാസം വരെ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത് 634 പേരാണ്. അതിൽ സ്ത്രീകളായി 73 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 74-ാമത്തെ പേരായി സൌദിക്കാരി റയാന ബർണാവയുടെ പേരും എഴുതി ചേർത്തു. ന്യൂസിലൻഡിൽ നിന്നും ബയോമെഡിക്കൽ സയൻസിൽ ബിരുദവും സൌദിയിലെ അൽ ഫൈസൽ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും റയാന നേടിയിട്ടുണ്ട്. 10 വർഷമായി ക്യാൻസർ ചെസ്സിൽ റിസർച്ച് സെന്ററിൽ ഗവേഷകയാണ്. റയാനയുടെ മുന്നേ ഒരേ ഒരാൾക്കേ സൌദിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 1985 ജൂൺ 17 ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിൽ യാത്ര ചെയ്ത രാജകുടുംബാംഗമായ സുൽത്താൻ ബിൻ സൽമാൻ രാജകുമാരനാണ് ആദ്യത്തെ സൌദി ബഹിരാകാശ സഞ്ചാരി. രണ്ടാമത്തെ അവസരം ഒരു സ്ത്രീക്ക് വേണ്ടി കാലം 4 പതിറ്റാണ്ടായി കരുതിവെച്ചു. അവളുടെ പേര് ലോക മുസ്ലിം വനിതകൾക്കിനി ആകാശത്തോളം ഉയർന്ന ആവേശമാണ്. ഇനി സംഗീത ലോകത്തു നിന്നുള്ളൊരു വാർത്തയിലേക്ക്. റോക്ക് ആൻഡ് റോൾ സംഗീതത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഇതിഹാസ ഗായിക ടിനാ ടേണർക്ക് ലോകം വിട നൽകി. സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ 83-ാം വയസ്സിലായിരുന്നു അന്ത്യം. സംഗീത ലോകത്ത് പകരം വയ്ക്കാനാവാത്ത ടേണർക്ക് 12 ഗ്രാമി അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ത്രസിപ്പിക്കുന്ന ചുവടുകളും മുഴങ്ങുന്ന ശബ്ദവുമായി 80-കളിലെ പോപ്പ് സംഗീത അരങ്ങുകളിൽ ഉന്മാദ ആവേശമായിരുന്നു ടിനാ ടേണർ. ക്യാൻസർ, വൃക്ക തകരാർ, പക്ഷാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ അവശതയിലായിരുന്നു അവർ. കുറച്ചുനാളായി തുടർച്ചയായുള്ള ചികിത്സയിലുമായിരുന്നു. ദ ബെസ്റ്റ്, വാട്സ് ലവ് ഗോ ടു വിത്ത് ഇറ്റ് തുടങ്ങിയ ഗാനങ്ങളിലൂടെ ലോക സംഗീത പ്രേമികളുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ ആവേശമായിരുന്നു ടിന. എഴുന്നു നിൽക്കുന്ന മുടിയും ആകർഷക വേഷവും ടിനയെ സംഗീത ലോകത്ത് വ്യത്യസ്തയാക്കി. 1939 നവംബർ 26 അമേരിക്കയിലെ ടെന്നസിയിലെ ബ്രോൺസ് വില്ലിലാണ് ടിന ജനിച്ചത്. അന്നാമേ ബുള്ളക് എന്നായിരുന്നു ആദ്യത്തെ പേര്. സംഗീത ലോകത്ത് എത്തിയപ്പോഴാണ് ടിന ടേണർ എന്ന പേര് സ്വീകരിച്ചത്. ഐ ടേണറുടെ ബ്രാൻഡായ ദ കിങ്സ് ഓഫ് റിതത്തിലെ പിന്നണി ഗായികയായാണ് ടിനയുടെ തുടക്കം. വൈകാതെ ബാൻഡിന്റെ മുൻനിര ഗായികയായി. ഗിറ്റാറിസ്റ്റായ ഐക്കിനെ വിവാഹം ചെയ്തതോടെയാണ് ടിനയുടെ ജീവിതം സംഗീതമയമായത്. 1960-കളിൽ പ്രൌഡ് മേരി, റിവർ ഡീപ്, മൌണ്ടൻ ഹൈ തുടങ്ങിയ ഗാനങ്ങളിലൂടെ ഭർത്താവ് ഐ ടേണറുമായി ചേർന്നാണ് ടിന ടേണർ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ക്രമേണ ടിനയുടെ ജീവിത ഗാനത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. കൊടിയ ഗാർഹിക പീഡനമാണ് ഭർത്താവ് ഐക്കിൽ നിന്നും ടിനയ്ക്ക് നേരിടേണ്ടി വന്നത്. സഹന വഴികളെല്ലാം അടഞ്ഞപ്പോൾ 1978 ടിന വിവാഹമോചിതയായി. 1980-കളിൽ സോളോ ആർട്ടിസ്റ്റായ ടിന തന്റേതായ സംഗീത സാമ്രാജ്യം തീർത്തു. 1988 അർജന്റീനയിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ടിനയുടെ സംഗീത പരിപാടിയിൽ 180,000 പേർ പങ്കെടുത്തത് ചരിത്ര പ്രസിദ്ധമാണ്. 1984 പുറത്തിറക്കിയ പ്രൈവറ്റ് ഡാൻസർ എന്ന ആൽബം 800,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. 2021 റോക്ക് ആൻഡ് റോൾ ഹാൾ ഓഫ് ഫെയിമിലും ഇടം നേടി. ടിനയുടെ സംഗീതത്തിലെ ഊർജ്ജസ്വലത പ്രേക്ഷകരിൽ ആളിപ്പടർന്നു. ബിയോൺസെ, ജാനറ്റ് ജാക്സൺ, റിയാന തുടങ്ങിയ യുവഗായികമാർക്ക് പ്രചോദനമായി. ലെറ്റ്സ് സ്റ്റേ ടുഗദർ, സ്റ്റിമ്മി വിൻഡോസ്, പ്രൈവറ്റ് ഡാൻസർ, ഐ ഡോണ്ട് വാണ്ട് എ ഫൈറ്റ് തുടങ്ങിയ ഹിറ്റുകളിലൂടെ ലോകത്തെ എക്കാലത്തെയും മികച്ച പോപ്പ് റോക്ക് താരമായി. ടിനയുടെ ജീവിതം ഐ ടിന എന്ന പേരിൽ 1986 സിനിമയായി. നടൻ മെൽ ഗിബ്സനോടൊപ്പം മാഡ് മാക്സ് ബിയോണ്ട് തണ്ടർസ്റ്റോം, ലാസ്റ്റ് ആക്ഷൻ ഹീറോ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ജെയിംസ് ബോണ്ട് ചിത്രമായ ഗോൾഡൻ ഐയിലും തീം സോങ് പാടിയതും ടിനയാണ്. 27 വർഷം നീണ്ട സൌഹൃദത്തിനൊടുവിൽ ജർമ്മൻ മ്യൂസിക് എക്സിക്യൂട്ടീവായ എർവിൻ ബാക്കിനെ 2013 വിവാഹം കഴിച്ചു. സ്വിസ് പൌരത്വം സ്വീകരിച്ച് എർവിനൊപ്പം സ്വിറ്റ്സർലൻഡിലാണ് ടിന കഴിഞ്ഞുവന്നിരുന്നത്. വൃക്ക അസുഖം കാരണം അവശയായ ടിനയ്ക്ക് 2017 എർവിൻ തന്റെ വൃക്കകളിലൊന്ന് പകുത്തു നൽകിയിരുന്നു. ആദ്യ ഭർത്താവായ ഐക് ടിനറുമായി ബന്ധം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പേരിനൊപ്പം അറിയപ്പെടാനായിരുന്നു ടിനയ്ക്ക് താൽപര്യം. മാത്രവുമല്ല, ഐക് ടിനറുടെ മുൻ ബന്ധത്തിലുണ്ടായിരുന്ന രണ്ട് ആൺമക്കളെയും വളർത്തിയത് ടിനയായിരുന്നു. അവസാന കാലങ്ങളിൽ ബുദ്ധമതത്തിൽ ആകൃഷ്ടയായിരുന്നു ടിന ടേണർ. RRR എന്ന സിനിമയിലൂടെ ഇന്ത്യക്കാർക്ക് സുപരിചിതനായ ഐറിഷ് നടൻ റേ സ്റ്റീവൻസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാലോകം. അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇറ്റലിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹോളിവുഡിലും ലോക സിനിമയിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത നടനായിരുന്നു റേ.
RRR എന്ന തെലുങ്ക് ചിത്രത്തിലെ വില്ലനായ ഗവർണർ സ്കോട്ട് ബാക്സ്റ്റനെ സിനിമ കണ്ടവർക്കാർക്കും മറക്കാനാവില്ല. അത്രയ്ക്ക് മികവോടെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഐറിഷ് താരം ജോർജ് റെയ്മണ്ട് സ്റ്റീവൻസൺ എന്ന റേ സ്റ്റീവൻസൺ ഇനി ഓർമ്മ. ഇറ്റലിയിൽ നടന്ന സിനിമാ ഷൂട്ടിംഗിനിടെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അസുഖം മൂർച്ഛിച്ച് റേ മരണപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ PRO മാധ്യമങ്ങളെ അറിയിച്ചത്. 58 വയസ്സിലെ റേ സ്റ്റീവൻസന്റെ അകാല വിയോഗം ഇന്ത്യൻ പ്രേക്ഷകരെയും ഞെട്ടിച്ചു. റേ വിട പറഞ്ഞെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് സംവിധായകൻ രാജമൌലി ട്വിറ്ററിൽ കുറിച്ചത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ വോൾസ്റ്റാഗ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനായിരുന്നു റേ സ്റ്റീവൻസൺ. 1964 May 25 നോർത്തേൺ അയർലൻഡിലെ ലിസ്ബേണിലാണ് റേയുടെ ജനനം. പിതാവ് എയർഫോഴ്സിൽ പൈലറ്റായിരുന്നു. 8 വയസ്സിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ ഓൾ വിക് തിയേറ്റർ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. 29 വയസ്സിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സിനിമകളിലും ടെലിവിഷനുകളിലും അഭിനയ ജീവിതം ആരംഭിച്ചു. ഇതിനിടെ ബ്രിട്ടീഷ് ടെലിവിഷനിലും ജോലി ചെയ്തു. ശരീരം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട റേ സ്റ്റീവൻസൺ മാർവലിന്റെ തോർ ചിത്രങ്ങളിൽ അസ്ഗാർഡിലെ പോരാളി വേഷം ഉൾപ്പെടെ ചരിത്ര യോദ്ധാക്കളുടെ കഥാപാത്രങ്ങളെയാണ് ഏറെയും അവതരിപ്പിച്ചത്. 1998 പുറത്തിറങ്ങിയ ദ തിയറി ഓഫ് ഫൈറ്റ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ റേ ശ്രദ്ധിക്കപ്പെട്ടു. ആന്റോയിൻ ഫുക്കോയുടെ കിങ് ആർതർ, പബ്ലിഷർ വാസോൺ, കിൽ ദ ഐറിഷ് മാൻ, ബിഗ് ഗെയിം, കോൾഡ് സ്കിൻ, 3 മോസ്കിറ്റോസ് മെമ്മറി, ആക്സിഡന്റ് മാൻ, ദ ഹിറ്റ് മാൻ ഹോളിഡേ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. HBO ജനപ്രിയ ടെലിവിഷൻ സീരീസായ റോമിലും പ്രധാന വേഷമായിരുന്നു. റിലീസ് ചെയ്യാനിരിക്കുന്ന സ്റ്റാർ വാർസ് ലൈവ് ആക്ഷൻ സീരീസായ അക്സോയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. സീരീസിൽ ബെയിംസ് കോൾ എന്ന നെഗറ്റീവ് വേഷമാണ്. 8 എപ്പിസോഡുള്ള സീരീസ് ഓഗസ്റ്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറ്റാലിയൻ നരവംശ ശാസ്ത്രജ്ഞ എലിസബത്തെ കരച്ചിയാണ് റേയുടെ ഭാര്യ. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ബൾഗേറിയൻ എഴുത്തുകാരൻ ജോർജി ഗോസ്പോഡിനോവ് അർഹനായി. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് പുരസ്കാരം. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷാകൃതികൾക്കുള്ള പുരസ്കാരം ആദ്യമായാണ് ഒരു ബൾഗേറിയൻ രചനയ്ക്ക് ലഭിക്കുന്നത്. US വംശജ ആഞ്ചല റോഡലാണ് നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. സമാനത്തുകയായ 51 ലക്ഷം രൂപ ഇരുവരും പങ്കിട്ടു. വിഷാദവും വിപരീതാർത്ഥ പ്രയോഗങ്ങളും നിറഞ്ഞ അസാധ്യ നോവലാണ് ജോർജി ഗോസ്പോഡിനോവിന്റെ ടൈം ഷെൽട്ടർ എന്നാണ് ബുക്കർ പുരസ്കാര സമിതിയുടെ വിലയിരുത്തൽ. ഭൂതകാലം മറന്നുപോകുന്ന അൽഷിമേഴ്സിന് ചികിത്സ വരുന്നതാണ് നോവലിന്റെ ഇതിവൃത്തം. പേരില്ലാത്ത ഒരാളിലൂടെയാണ് 1960കളിലെയും 40കളിലെയും യൂറോപ്പിന്റെയും വ്യക്തികളുടെയും അവസ്ഥയെ ജോർജി ഗോസ്പോഡിനോവ് ടൈം ഷെൽട്ടറിൽ വരച്ചിടുന്നത്. വർത്തമാനകാല യൂറോപ്പിന്റെ രാഷ്ട്രീയം സൂക്ഷ്മമായി ഒപ്പിയെടുക്കുന്ന നോവലാണ് ടൈം ഷെൽട്ടർ. വ്യക്തിയുടെ ജീവിതം കുരുക്കുകളിൽ കുടുങ്ങി നിരാശാപൂർണവും ദുരിതപൂർണവും ആകുന്നതിന്റെ നേർചിത്രമാണ് നോവലിലെ ഓരോ സന്ദർഭങ്ങളും. വൃദ്ധജനങ്ങൾക്കായുള്ള ഒരു ക്ലിനിക്കിൽ അവരെ ചികിത്സിക്കുന്ന ഒരു മനോരോഗ വിദഗ്ധൻ നടത്തുന്ന പരീക്ഷണങ്ങളാണ് നോവലിന്റെ പ്രമേയം. 1968 ജനിച്ച ജോർജി ഗോസ്പോഡിനോവ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബൾഗേറിയൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന്റെ രചനകൾ 25 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആഞ്ചല റോഡലിന് 2014 ബൾഗേറിയൻ പൌരത്വം ലഭിച്ചു. വിവർത്തനങ്ങളിലൂടെ ബൾഗേറിയൻ സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആഞ്ചല. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന രചനകളാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.